Welcome to e-tutorial of Choir Board, Ministry of MSME, Government of India. Njan innu ivide edukkunna class pradhanamayittum Choir Board inde keezhilulla 6 maasa training course vare uddeshichum oppam thanne ee choir mekhalil pani edukkunnavarum adinod anubandhichittulla aalukalkkum avarude oru podu vivarathilekku kooda uddeshichittana. Njan idinu munpadutha classil parayukundayi രണ്ട് മെത്തേഡ് ആണ് നമ്മൾ പ്രധാനമായിട്ടും അവലംബിച്ചിട്ടുള്ളത് ചകിരി നാരിനെ തൊണ്ടിൽ നിന്നും വേർപെടുത്തുന്നതിലേക്ക്. അതിൽ ഒന്ന് മിഷ്യൻ വഴിയാണ്. മിഷ്യനിലൂടെ തൊണ്ട് തല്ലി മിഷ്യനിലൂടെ തൊണ്ട് തല്ലി ചതച്ച് കിട്ടുന്ന നാരും അത് വെച്ചിട്ടും നമുക്ക് കയർ പിരിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ചകിരി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. കൂടാതെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതിയിൽ പണ്ട് കാലം തൊട്ട് അനുവർത്തിച്ച് പോന്നിട്ടുള്ള പരമ്പരാഗത രീതിയിൽ ചകിരി ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് ഇതിനെ പ്രധാനമായിട്ടും മൂന്ന് തരത്തിൽ ഉള്ള ചീകൾ നടപടികളാണ് ചെയ്തു വരുന്നത് റെറ്റിംഗ് പ്രോസസ്സ് മൂന്ന് തരത്തിലുണ്ട് അതിലെ ഒന്ന് പിറ്റ് റെറ്റിംഗ് ആണ് പിറ്റ് റെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ മേഖലയിൽ നിന്നും വന്നിട്ടുള്ളതായ കയർ ബോർഡിൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസിനോ അവർക്കൊന്നുമെല്ലാം പിറ്റ് റെറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കുഴിയിൽ മൂടുക കുഴിയിൽ മൂടുക എന്ന് പറഞ്ഞാൽ കുളത്തിൽ പണ്ട് കാലത്ത് ഈ കോസ്റ്റൽ ഏരിയ പോലുള്ള മേഖലകളിലെ കടലോര പ്രദേശങ്ങളിൽ ആലപ്പുഴ പോലുള്ള ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ ഇങ്ങനെ കടലോര പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിലൊക്കെ കുഴിയിൽ തൊണ്ട് അതായത് കുളത്തിൽ തൊണ്ട് അടുക്കി വെച്ചിട്ട് പൊതിച്ചു കിട്ടിയ തൊണ്ട് കുഴിയിൽ ഇട്ടിട്ട് അഞ്ചോ ആറോ മാസം വരെ ചീയിച്ചിട്ട് അതിനെ എടുത്ത് പുറത്തെടുത്തിട്ട് ചീഞ്ഞതിന് ശേഷം ഈ തൊണ്ടിനെ വടി ഉപയോഗിച്ച് ചതച്ച് തല്ലി ചതച്ച് നാരാക്കി വേർപെടുത്തി അത് അത്തരത്തിൽ എടുത്ത് നാരിനെ കയറാക്കാൻ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച് വന്നിരുന്നു അപ്പോൾ അങ്ങനെ കിട്ടുന്ന കയറിന് പ്രത്യേകതകളുണ്ട് ചകിരി നാരിനുള്ള പ്രത്യേകത അതിൽ കൂടുതലായിട്ട് മറ്റ് ചകിരി നാരിനെ അപേക്ഷിച്ച് പറയുമ്പോൾ വളരെയധികം അതിനകത്ത് കുറേയധികം മാലിന്യങ്ങൾ ഇമ്പ്യൂരിറ്റീസുകൾ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ നല്ല നിലവാരത്തിലുള്ള കയർ പിരിക്കാൻ സാധിക്കത്തില്ല ഈ ചകിരി ഉപയോഗിച്ച് കാരണം അതിലടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ റെറ്റിംഗ് പീരീഡും അതിന് ഉപയോഗിച്ചിട്ടുള്ളതായ ജലാശയങ്ങളും ഒന്നും അത് നല്ല രീതിയിലുള്ള നല്ല ക്വാളിറ്റി നിലവാരത്തിലുള്ള കയർ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉതകുമാറുള്ള രീതികളല്ല അവലംബിക്കുന്ന രീതിയല്ല അത് എങ്കിലും ആ തരത്തിലുള്ള കയറും പലവിധ ഉൽപ്പന്നങ്ങളും കയർ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കിട്ടുന്ന കയറിന് ചില പേരുകളോടുകൂടിയാണ് അറിയപ്പെടുന്നത് ബീച്ച് കയർ എന്ന് പ്രധാനമായിട്ട് ബീച്ച് കയർ അല്ലെങ്കിൽ കടപ്പുറം കയർ എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട കയറുകൾ ഈ കുഴിയിൽ മൂടുന്ന അല്ലെങ്കിൽ ഈ കുളത്തിൽ മൂടി ചീയിച്ച് കിട്ടുന്ന തൊണ്ടിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ആ കയർ ഉപയോഗിച്ച് വിവിധ പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതുണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഒരു തരത്തിലുള്ള രീതി അതാകുമ്പോഴത്തേക്ക് നമ്മുടെ വീടുകളിൽ തന്നെ പണ്ട് കാലത്ത് ആലപ്പുഴ പോലെയുള്ള മേഖലകളിൽ കയറിൻ്റെ പ്രധാനമായിട്ടും പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഇപ്പോഴുമൊക്കെ തന്നെ ആലപ്പുഴ തന്നെയാണ് കേരളത്തിലെ പ്രധാന കേന്ദ്രം അപ്പോൾ അവിടെ ജലാശയത്തിൽ ദൂരോട്ട് പോകണം കടലിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം കായലിൽ പോകണമെങ്കിൽ കുറച്ച് ദൂരം പോകണം ഇങ്ങനെ ഇടയിൽ കിടക്കുന്ന ആളുകൾക്ക് ഈ ഉൽപ്പാദനം ഈ സാധ്യമാക്കുന്നതിന് വേണ്ടി അവർ അവരുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള കുളങ്ങൾ അതിനുവേണ്ടി തന്നെ പണ്ട് കാലത്തൊക്കെ ഓരോ വീടിനും രണ്ട് കുളങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുളം ഒന്ന് തൊണ്ട് മൂടാനും ചകിരി തൊണ്ട് മൂടാനും ഒന്ന് കുളിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് വിനിയോഗിച്ചിരുന്നു അപ്പോൾ ഈ കുളത്തിൻ്റെ ലഭ്യത തൊട്ടടുത്ത് തന്നെ എവിടെ കുഴിച്ചാലും വെള്ളം കിട്ടുന്നൊരവസ്ഥ ആലപ്പുഴ ജില്ലയെ പോലുള്ള കോസ്റ്റൽ മേഖലയിൽ കിടക്കുന്ന ജില്ലകളിൽ ഉള്ളതുകൊണ്ട് അവിടെ ഇത് സാധ്യമാകുമായിരുന്നു അപ്പോൾ അങ്ങനെ വളരെ നിസ്സാരമായിട്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ തന്നെ വീടിനോട് ചേർന്ന് തന്നെ കുളത്തിൽ ചീയിച്ച തൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് തൊണ്ട് തല്ലി നാരാക്കി അതിനെ ചകിരിയാക്കി വീട്ടിൽ തന്നെ ഇരുന്ന് ഹാൻഡ് സ്പിന്നിങ് കൈകൊണ്ട് തന്നെ പിരിച്ചു കുത്തി എടുക്കാവുന്ന ഒരു രീതിയുണ്ടായിരുന്നു അതായിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതലായിട്ടും വ്യാപകമായിട്ട് ഈ കയർപുരി മേഖലയിലെ സ്ത്രീജനങ്ങൾ പൊതുവെ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്ന പ്രക്രിയ കൂടാതെ തൊണ്ടിൽ നിന്ന് നാരെടുക്കുന്ന വേറൊരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ സ്റ്റേക്ക് റെറ്റിംഗ് എന്ന് പറയും അതിൻ്റെ ഇംഗ്ലീഷിലെ സ്റ്റേക്ക് റെറ്റിംഗ് എന്ന് പറയും അതായത് കമ്പ് കാലുകൾ മുളയുടെയോ മറ്റും അല്ലെങ്കിൽ തെങ്ങിൻ്റെ തന്നെയോ കാലുകളൊക്കെ ഒരു ജലാശയത്തിൽ ഉദാഹരണത്തിന് കായലോര പ്രദേശങ്ങളിൽ
അടുത്ത കായലോര പ്രദേശങ്ങളോ തടാകങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോയി കുറേ അധികം ഒരു ആയിരക്കണക്കിന് തൊണ്ട് കൊണ്ടുപോയി ഒരു കുറേ ഒരു റൗണ്ടിൽ കമ്പ് കുത്തി നാട്ടിയിട്ട് അതിനുള്ളിലേക്ക് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലുള്ള തൊണ്ടുകൾ ഇട്ടിട്ട് അഞ്ചോ ആറോ മാസം ചീയാൻ അനുവദിച്ചിട്ട് ആ ചീഞ്ഞ തൊണ്ടെടുത്ത് തല്ലി നാരാക്കുന്ന രീതിയുണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിലൂടെ നാരാക്കി എടുത്ത് ചകിരി പിരിക്കുമ്പോൾ നമുക്ക് വേറൊരു തരത്തിലുള്ള കയറുകൾ പിരിക്കാനുള്ള നാരാണ് ലഭിക്കുന്നത് അതിന് ഈ പറഞ്ഞതുപോലെ വലിയ ക്വാളിറ്റി വലിയ നിലവാരം പുലർത്തുന്ന ഫൈബർ നാര് ചകിരി നാര് ഇതിൽ നിന്ന് ലഭിക്കത്തില്ല അപ്പോൾ ആ ആ തരത്തിൽ ലഭിക്കുന്ന നാരുകളെ നമുക്ക് ചില വേണ്ടുന്ന ചില വെറൈറ്റി ചില തരത്തിലുള്ള നാരുകൾ കയറാക്കാൻ ഈ നാര് ഉപയോഗിക്കും